പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ഒരു ഗഡു വിതരണമാണ് പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത്. ജൂലൈ മാസത്തെ വിതരണം ഇന്ന് മുതൽ തുടങ്ങുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു. ഇതിനായി തുക അനുവദിച്ച് ഉത്തരവിറങ്ങാത്തതാണ് തുക വിതരണം വൈകാൻ കാരണം. 1600 രൂപ വീതം 60 ലക്ഷത്തിൽപ്പരം ഗുണഭോക്താക്കൾക്ക് നൽകാനായി 900 കോടി രൂപയാണ് വേണ്ടത്. ഈ തുക അനുവദിച്ചാണ് ഉത്തരവിറങ്ങേണ്ടത്. ഉത്തരവിറങ്ങിയാൽ ഉടൻ തന്നെ വിതരണം ആരംഭിക്കും. അതാത് മാസം പെൻഷൻ വിതരണം നടത്തുമെന്ന് ധനമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇതനുസരിച്ച് ഈ മാസം 31-നുള്ളിൽ തന്നെ പെൻഷൻ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. മറ്റൊരറിയിപ്പ്, യുവജനങ്ങൾക്ക് പുറമെ പെൻഷൻ വാങ്ങുന്നവർക്കും ബജറ്റിൽ സഹായം. കുടുംബ പെൻഷൻ വാങ്ങുന്നവർക്ക് നികുതി ഇളവ് വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയാക്കി ഉയർത്തി. ആദായ നികുതി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി 50,000 നിന്ന് 75,000 ഉയർത്തി. പുതിയ നികുതി ഘടന സ്വീകരിച്ചവർക്കാണ് ഈ ഇളവ് നൽകുന്നത്. മറ്റൊരറിയിപ്പ്, PF പെൻഷൻ സംബന്ധിച്ച പരാതികൾ പരിഹരിക്കാൻ കൊച്ചി റീജിയണൽ PF കമ്മീഷണർ 12 August ഉച്ചകഴിഞ്ഞ് 3 ഓൺലൈനിൽ പെൻഷൻ അദാലത്ത് സംഘടിപ്പിക്കും. പെൻഷൻ അദാലത്തിൽ ഓൺലൈൻ മീറ്റ് വഴി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ UAN PF അക്കൗണ്ട് നമ്പർ അഥവാ PPO നമ്പർ, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, ഇമെയിൽ ID, പരാതി വിശദാംശങ്ങൾ എന്നിവ സഹിതം 31-നകം ഇമെയിലിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കണം. പെൻഷൻ അദാലത്ത് എന്ന് പ്രത്യേകം പരാമർശിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.